പൂച്ചക്കൂട് റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മളെ പൂച്ചക്കൂട്. എന്ന് പറയാം രണ്ടു നില വീടാണ് കേട്ടോ. അപ്പൊ ഞാനത് കാണിച്ചുതരാം. പൂച്ചനെ അതിന്റെ ഭാഗത്ത് ആക്കിയിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള ഫുഡും കാര്യങ്ങളൊക്കെ വെക്കണം. അത്ര കളിക്കാൻ തുടങ്ങിയാണ്. കിട്ടി ഇനെന്താ പറയാ, വിഷമായി. പുറത്തേക്ക് ആക്കിയോണ്ടായിരിക്കും. ഇതിന് വിഷമൊന്നുമില്ല കേട്ടോ. ഇത് ഭയങ്കര സാധനമാണ് കണ്ടാ. അപ്പൊ പൂച്ച കൂടെ വാതില് തുറന്നിട്ട്, അപ്പൊ നമ്മള് ഇങ്ങനെ ഗ്ലിൽസ് ഫുള്ള് മുകളിലും താഴെ ഫുള്ള് ഗ്ലിൽസാക്കിയതാണ്. എന്നിട്ട് അതിന്റെ മുകളില് ടാർപ്പായി ഇട്ടതാണ്. ഷീറ്റ്. അപ്പൊ താഴത്തെ ഇതില് ഫുഡും അതിന്റെ ടോയ്ലറ്റും കാര്യങ്ങളും ഒക്കെ ഇവിടെ വെക്കും. ഇവിടെ വെക്കും, പിന്നെ ഇവിടെയും കിടക്കാം, പിന്നെ ഇവിടെയും കിടക്കാം, പിന്നെ ഇതിന് മുകളില് ബർത്താണ്. അപ്പൊ ഇവിടെ വന്നിട്ട് ഇവിടെയും കിടക്കാം. കളിക്കാനായിട്ട് മോള് ചെറിയ മോള് ഇട്ട് വെച്ചാണ് കെട്ടിവെച്ച, ഒരാളെ ബുഷ് എടുത്ത് കെട്ടിവെച്ച കളിക്കാൻ വേണ്ടിട്ട്. ഇങ്ങനെ മുകളില് ഓപ്പണാണ്. ഇനി മുകളില് ഷീറ്റിട്ട് കൊടുക്കണം. പിന്നെ ഇത് ഈ സാധനമല്ലേ, ഈ സാധനം ഇതിന്റെ ക്ലോസ് ചെയ്യാനുള്ള ഒരു സാധനമാണ്. വേണമെങ്കിൽ നമുക്ക് രണ്ട് നിലയായിട്ട് വേറെ വേറെ തന്നെ സെപ്പറേറ്റ് ആക്കി വെക്കാൻ വേണ്ടിട്ട് ചെയ്തതാണ്. ഇത് ചെയ്തതിന്റെ ക്രെഡിറ്റ് എല്ലാം എന്റെ അനിയനാണ്. അനിയനും ഹസ്ബൻഡും രണ്ടാളും കൂടിട്ട് മെയിനായിട്ട് അനിയനാണ് ചെയ്തത്. അപ്പോ ഇതാണ് നമ്മളെ പൂച്ചേരി വീട്. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? കണ്ടാ കളിക്കുന്ന, കണ്ടാ കയ്യിൽ തട്ടി തട്ടി കളിക്കുന്നു. വിടില്ലടാ ഞാൻ നിന്നെ എന്നും പറഞ്ഞിട്ടു. പക്ഷെ നമ്മുടെ ആ പൂച്ചക്ക് കുറച്ച് വിഷമായ പോലെ അല്ലേ കാണുമ്പോ. മോൾ അവിടുന്ന് ഭയങ്കരമായിട്ട് വീഡിയോ അടിക്കുന്നു. അപ്പൊ നമ്മളെ പൂച്ചേരെ വീട്ടിലേക്ക് ഞാൻ കുറച്ച് കാര്യങ്ങളും കൂടി മാറ്റിയിട്ടുണ്ട്. അപ്പം ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടി കാണിച്ചു തരാം. ഇന്നലെ ഞാൻ ഷൂട്ട് ചെയ്തതാണ് മറ്റേത്. അപ്പൊ ഞാൻ അന്ന് തന്നെ രാത്രി ഞാൻ അതിൻ്റെ ഒരു കവറ് ചെയ്തു വെച്ചാല് അതിന് എന്താ പറയാ, ഓപ്പൺ പ്ലേസിൽ ഇങ്ങനെ കിടന്ന പോലൊരു ഫീലിങ്. അതുകൊണ്ട് എന്തൊക്കെ പറഞ്ഞാല് മുകളിൽ ഞാൻ ഇങ്ങനെ ഷീറ്റ് ഇട്ടിട്ട് അതിനിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നല്ല രീതിയിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇതുപോലെ ഒരു സൈഡിലേക്ക് ഫുള്ളായിട്ട് കവറാക്കി വെച്ചതാണ്. അപ്പം ഈ ഭാഗത്ത് ഫുള്ളില്ല, അതേപോലെ ഈ ഭാഗത്തും കുറച്ച് ഓപ്പൺ ആയിട്ട് വെച്ചതാണ്. എന്താ പറയുക, നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇവിടെ ഒരു ഫാൻ ഫിറ്റ് ചെയ്തു കണ്ടോ, ഇവിടെ ഒരു ഫാൻ ഫിറ്റ് ചെയ്ത് പൂച്ചകൾ കാണിച്ചു തരാം. നല്ല പാങ്ങിൽ കിടന്നുറങ്ങിയാണ്. ഞാൻ സംസാരിക്കാൻ വേണ്ടിയിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഫാന് നല്ല പാല് കാറ്റൊക്കെ കൊണ്ട് നല്ല സുഖത്തിൽ കിടന്നുറങ്ങുവാണ്. നല്ല കാറ്റെല്ലാം കൊള്ളുന്നുണ്ട്. അപ്പൊ മുകളിൽ നല്ല രീതിയിൽ കിടന്നുറങ്ങാൻ പറ്റും. ഇവിടെ ഇവിടെ നല്ല ഒരു ബെഡ് പോലെ ഉണ്ടാക്കിയതാണ്. സ്റ്റിച്ച് ചെയ്തിട്ട് നല്ലൊരു വലിയ പുതപ്പിനെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല ബെഡ് പോലെ ഉണ്ടാക്കിയതാണ്. പിന്നെ അവിടെ ഒരു മാറ്റ്, പുതിയൊരു മാറ്റ് ഞാൻ അവിടെ എടുത്ത് ഇട്ട് കൊടുത്തതാണ്. അവിടെ വേണമെങ്കിൽ ഇവിടെ തണുക്കുന്നുണ്ടെങ്കിൽ അപ്പുറത്ത് പോയിട്ട് കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പം അവർക്ക് കാറ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ കാറ്റിൻ്റെ അടുത്ത് ഇവിടെ അടുത്ത് എന്താ നല്ല കാറ്റുള്ള അടുത്ത് തന്നെ വന്ന് കിടന്നിട്ടുള്ളതാണ്. കണ്ടോ അടുത്തത് മറ്റത് അപ്പുറത്തുണ്ട് കണ്ടോ, അതേ അപ്പുറത്ത് കിടക്കാം. പിന്നെ താഴത്തെ ഫ്ലോറിൽ വെള്ളം വെച്ചു കൊടുത്തു, പിന്നെ കാറ്റ് ഫുഡ് വെച്ചു കൊടുത്തു, പിന്നെ അപ്പുറത്ത് ഞാൻ പാലിട്ട് കൊടുത്താ കേട്ടോ. പാല് മറ്റേ നമ്മളെ ഈ ചെറിയ മറ്റേ കിറ്റിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാല്, മറ്റേതിന് അത്ര ഇഷ്ടമല്ല. അങ്ങനെ അതിന് വേണ്ടി പാലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതെല്ലാം കഴിച്ച് അവിടെയാണ് ടോയ്ലറ്റ് ഞാൻ അവിടെ വെച്ച് കൊടുത്തത് പൂച്ചക്ക് വേണ്ടിയിട്ട്. ഞാൻ അതിൽ മരപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പം അതാണ് ഇങ്ങനെ കുറച്ച് പുറമേല ഇങ്ങനെ വേറിയിട്ടുള്ളത്. അത് അതിൻ്റെ ഉള്ളിൽ കളിച്ച് വെച്ചാൽ ഞാൻ വെച്ച് കൊടുത്ത ആ സമയത്ത് അതെന്താക്കിയെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ഒരൊറ്റ കളി ഇങ്ങനെ അപ്പത്തേക്കും പുറത്തേക്കൊക്കെ മരപ്പൊടി ആയിട്ടുണ്ട്. കുഴപ്പമില്ല, അതെല്ലാം വൃത്തിയാക്കി എടുക്കാൻ വളരെ എളുപ്പമാണ്, വലിയ പ്രശ്നമൊന്നുമില്ല.
ഇതാകുമ്പം വല്ല എന്താ പറയാ മണ്ണാകുമ്പം എന്റെ കാലിന് മണ്ണെല്ലാം പിടിക്കൂലേ, അതുകൊണ്ട് മണ്ണ് ഞാൻ യൂസ് ചെയ്യാറില്ല. ഇതാണ് യൂസ് ചെയ്യാറ്. അടുത്തെന്ന് പറഞ്ഞാല് ഇപ്പത്തേ കാണിച്ചരാം കണ്ടോ, ഇതാണ് ഇപ്പം നല്ല ഇവർക്ക് നല്ല സേഫായിട്ട് എന്താ നല്ലൊരു ഓപ്പൺ ഒന്നും അല്ലല്ലോ, നല്ല ഓപ്പൺ പ്ലേസ് പോലെ തോന്നുന്നില്ല. കാരണം സൈഡിലൊക്കെ രണ്ട് സൈഡിലും നല്ല ക്ലോസ് ആയതുകൊണ്ട്, പിന്നെ ഞാൻ ഈ ഭാഗത്ത് കൂടി ഞാൻ ക്ലോസ് ചെയ്യാറുണ്ട്. അപ്പൊ ഞാൻ എന്റെ അടുത്ത് ഇല്ല ഈ മെറ്റീരിയൽ കഴിഞ്ഞു, അതുകൊണ്ട് ഞാൻ എന്താക്കി പറഞ്ഞാല് നിർത്താലും ഞാൻ ഈ ഭാഗത്ത് കൂടി സ്റ്റിച്ചിട്ട് ഇട്ടിട്ട് ഞാൻ ഈ ഭാഗത്ത് കൂടി മറച്ചു തന്നെ. കാരണം ഈ ഭാഗത്ത് മഴ വന്നു കഴിഞ്ഞാല് പുറമേന്ന് കാറ്റടിക്കും, അപ്പൊ കാറ്റടിക്കുമ്പോ അതിന്റെ വെള്ളം തെറിക്കും. അപ്പൊ അങ്ങനെ അവൻ വെള്ളാറിട്ട് ഈ ഭാഗത്ത് കൂടി അടിക്കണം. അപ്പൊ ഇത് ഇന്ന് അല്ലെങ്കിൽ നാളെ ചെയ്യണം, നോക്കണം. അതൊന്ന് ചെയ്യാൻ ബാക്കിയുണ്ട്. പക്ഷെ ഇതും കൂടി ആയിക്കഴിഞ്ഞാൽ നല്ല സുഖമായിരിക്കും ഇവർക്ക്, നല്ല സുഖമാണ്. പിന്നെ വേറൊന്ന് വരാൻ പോകുന്ന വെച്ചാല് ഇവർക്ക് ഈ ഭാഗത്തുനിന്ന് താഴോട്ട് ഇറങ്ങാൻ വേണ്ടി കുറച്ച് പേടിയാണ്, തുള്ളാൻ വേണ്ടി ഇങ്ങനെ തുള്ളിട്ട് തയ്യാറങ്ങണം. അപ്പം കുറച്ച് പേടിയാണ്. അപ്പൊ ഇന്നലെ ഞാനൊരു പൊട്ടിയ സ്റ്റൂൾ ഉണ്ടായിരുന്നു ഇവിടെ ചെറുത്, അത് ഞാൻ ഇതിൻ്റെ അകത്ത് വെച്ചുകൊടുത്തു. അപ്പം രാത്രി വെച്ചുകൊടുത്തു. അപ്പം മുകളിൽ കയറാനും താഴെ വരാനും എളുപ്പമായിട്ടുണ്ട്. പിന്നെ ഇന്ന് ഞാനിപ്പോൾ അനിയനോട് പറഞ്ഞിട്ടുണ്ട് ഇതിന് ഒരു ഏണി വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്, ഒരു ഏണി ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് താഴോട്ട്. പക്ഷെ അതിങ്ങനെ എടുക്കുന്ന മാതിരിയുള്ള ഏണിയാണ് ഉണ്ടാക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. അത് ആക്കിയതിന് ശേഷം ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോ ചെയ്യുമ്പോൾ അത് ഞാൻ ഉൾപ്പെടുത്തി കാണിക്കാം. പക്ഷെ കാണാൻ നല്ല രസമാണ്. ഓൾറെഡി ഇത് എന്താ പറയാ കുട്ടികളുടെ നമ്മളെ പൂച്ചക്കുട്ടിയുടെ വീടും നല്ല അടിപൊളിയായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പം എല്ലാ സന്തോഷങ്ങളും സങ്കടങ്ങളും ഞാൻ പറയുമ്പോൾ എൻ്റെ കുറെ പേര് മെസ്സേജ് ചെയ്തു, സങ്കടവും എല്ലാ സങ്കടം ഇങ്ങനെ പറയുമ്പോൾ ശരിയല്ല. എന്ന് വെച്ചാൽ ഈ പൂച്ചേരെ ഇത് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ പൂച്ച വേറെ പൂച്ച കടിച്ചു എന്നെല്ലാം പറഞ്ഞില്ലേ, അപ്പം അതൊന്നും പറയണ്ടായിരുന്നു എന്നെല്ലാം പറഞ്ഞു. അതുകൊണ്ട് ഈ സന്തോഷമാകുമ്പോൾ ഞാൻ അറിയിക്കണ്ടേ, അതുകൊണ്ട് ഞാൻ ഇത് കാണിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇനിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയൊരു ദിവസം വരുന്നതായിരിക്കും. അതുവരെക്കും ടേക്ക് കെയർ, ബൈ ബൈ. കിട്ടി ലക്കി ആ എന്തൊരു ഉറക്കം നോക്കി, സൂപ്പറായി കിടന്നുറങ്ങണേ.